അപ്പോൾ മാർക്കിങ്ങെല്ലാം കംപ്ലീറ്റ് ആയി നമ്മൾ ഇനിയിപ്പോൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോയിരുന്നു. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇവിടെ ഒരു ലൈൻ മാർക്ക് ചെയ്തിട്ട് ഇതിൻ്റെ ഫസ്റ്റുള്ള ബേസ് പിടിപ്പിക്കാൻ വേണ്ടി പോയിരുന്നു. അപ്പോൾ അതിനോടൊരു ആ ഒരു ലൈൻ മാച്ച് ചെയ്തിട്ട് സ്പിരിറ്റ് ലെവൽ വെച്ചിട്ട് ഒരു ലൈൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സാധാരണ ഈ ഇതുപോലത്തെ പ്ലേറ്റ് വെച്ചിട്ട് ബീമിലേക്ക് ഇങ്ങനെ അടിച്ചു കൊടുത്തിട്ടാണ് ചെയ്യൽ. അപ്പോൾ ഇതിൻ്റെ ലോഡ് കപ്പാസിറ്റി ഒക്കെ വരുന്നത് നമ്മൾ ഈ MS ബോട്ടിൻ്റെ ഇതിൻ്റെ മുകളിൽ വരും. അപ്പോൾ ഞാനിത് ആംഗിളറിലാണ് ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് MS ആംഗിൾ ഞാൻ ഹോൾ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ പിടിപ്പിച്ചതിന് ശേഷം ഇത് ഈ സൈഡിൽ നമുക്ക് വേണ്ട രീതിയിൽ ഇങ്ങനെ താഴ്ത്തിയിട്ട് കൺസീൽഡ് ആക്കിയിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ഭാഗം ആദ്യം തന്നെ മാർക്ക് ചെയ്തതിന് ശേഷം കട്ട് ചെയ്ത് കളയുകയോ തേപ്പിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന വിധത്തിൽ ചെയ്യുക. ഈ ആംഗിളറും കാര്യങ്ങളും എല്ലാം തേപ്പിൻ്റെ ഉള്ളിലേക്ക് പോകും. അപ്പോൾ ആദ്യം തന്നെ അതാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇത് ഓളടിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം, ഇത് നേർക്ക് നേർക്ക് എടുക്കാൻ വേണ്ടി പാടില്ല. നമ്മളെ മുകളിൽ നിന്ന് താഴോട്ടേക്കും സൈഡിൽ നിന്ന് അടിക്കും. അപ്പോൾ ഈ ബോൾട്ടിൻ്റെ ഈ ബോൾട്ടിനെ പോയിട്ട് ഉടക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ അടിച്ചു കഴിഞ്ഞാൽ കുറച്ച് ഇപ്പുറത്ത് തെറ്റി തെറ്റി അടിച്ചു കൊടുക്കും. ഇങ്ങനെ അടിച്ചു കൊടുക്കും. അപ്പോൾ ആദ്യം തന്നെ ഇത്രയും ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളയാണ്. പിന്നെ അതിനുശേഷം 1 മീറ്ററാണ് ഇത് നീളം വരുമോ. 1 മീറ്റർ നമ്മൾ ഒരു സ്റ്റെപ്പിൻ്റെ വീതി വരുന്നത് 27.5 ആയതുകൊണ്ട് ഇവിടെ നിന്നാണ് താഴ്ന്ന് ചെരിവ് പോവുക. അപ്പോൾ ഇത്രയും ഭാഗം നമുക്ക് പൈപ്പ് അടിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ 4x4 പൈപ്പാണ് വാങ്ങിയുള്ളത്. ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ പൈപ്പ് ഫിറ്റ് ആക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഈ ലെവലിൽ വരുന്ന വിധത്തിൽ ഈ പ്ലേറ്റ് ഇവിടുന്ന് നമ്മൾ ആഡ് ചെയ്തിട്ട് താഴോട്ടേക്ക് അടിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്കിത് ഇളകി പോയിക്കാൻ തന്നെ ഈ ബോൾട്ടിൻ്റെ പിടുത്തം മാത്രമല്ല ആംഗിളിൽ തന്നെ തൂങ്ങി വെയിറ്റ് നല്ല ലോഡായിട്ട് നിന്ന് കിട്ടും. അപ്പോൾ നമ്മളിത് സൈഡ് കട്ട് ചെയ്യുന്നതിന് മുന്നോടി ആയിട്ട് തന്നെ ഈ ഹോൾ അടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഈ ഭാഗം സൈഡ് ലെവലല്ലാത്തതുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ച പോലെ മാർക്ക് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പം തന്നെ ഹോൾ അടിച്ച് നോക്കിയാൽ മുകളിലുള്ളത് ഇത് കട്ട് ചെയ്തതിന് ശേഷം കുറച്ചുകൂടി അങ്ങോട്ടേക്ക് പോകാനുണ്ട്. അതിന് ശേഷം മാത്രമേ ഹോൾ എടുക്കൂ. അപ്പോൾ 4x4 പൈപ്പ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ 4x4 4 ഇഞ്ച് വീതി കറക്റ്റ് ആയിരിക്കും. നമ്മൾ ഈ ഒരു ഭാഗം ചരിഞ്ഞിട്ട് വരുന്നതുകൊണ്ട് ഇത് ഏകദേശം ഒരു 6 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്ര വരെ കൺസീൽഡ് ആകാൻ വേണ്ടിയിട്ടുള്ള കട്ടിങ്ങനെ എടുക്കേണ്ടി പോയിരുന്നു. ഈ ഒരു ഭാഗം ഇങ്ങനെ പ്ലേറ്റ് കൺസീൽഡ് ആക്കിയത്. അപ്പോൾ ഇതിൻ്റെതും അങ്ങനെ തന്നെ ഒരു 6 ഇഞ്ച് നീളത്തിൽ ഈ ഒരു ഭാഗവും കൺസീൽഡ് ആക്കും. ഈ കാണുന്ന ആംഗിളും കൺസീൽഡ് ആക്കും. അപ്പോൾ ആംഗിളിനെ നമ്മൾ സൈഡിലെ ഓൾസ് അടിച്ച് ഇനിയിപ്പോൾ മുകളിലെ ഓൾസ് അടിക്കാൻ വേണ്ടി പോയിരുന്നു. അപ്പോൾ നമ്മൾ ആ പ്ലേറ്റ് വരുന്ന ഭാഗമൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് സെറ്റ് ചെയ്യാൻ വേണ്ടി പോയിരുന്നു. അപ്പോൾ അതിനോണ്ടിട്ട് ആ ഡ്രില്ലടിച്ച ഹോൾസിലേക്ക് 10mm എക്സ്പാൻഷൻ ബോൾട്ട് ഇട്ടാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ GST എയർ കേസ് ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം നമ്മൾ ഈ ഒരു മാർക്കിങ് ലാൻഡിങ്ങിൽ നിന്ന് താഴേക്കുള്ള മാർക്കിങ്. നമ്മൾ മുകളിലേക്കുള്ളത് ഇവിടെ നിന്ന് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുക. താഴേക്കുള്ളത് ഇവിടെ നല്ല സ്റ്റാർട്ട് ചെയ്യുക. നമ്മൾ 1 മീറ്ററാണ് സ്റ്റെപ്പ് വരുന്നെങ്കിൽ ഇവിടെ നല്ല സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ മാർക്കിങ്ങിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇത് എങ്ങനെ മാർക്ക് ചെയ്യുന്നുള്ളത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ മാർക്കിങ് കാണിക്കാതെ അതിൻ്റെ തുടരെ പോകുന്നത്. അപ്പോൾ 27.5 സെൻറ്റിമീറ്ററാണ് നമ്മളൊരു സ്റ്റെപ്പ് ഒക്കെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 27 സെൻറ്റിമീറ്റർ ആദ്യം ഇവിടെ മാർക്ക് ചെയ്യുക. ഈ 27 നിന്നാണ് നമ്മൾ ഇനിയിപ്പോൾ താഴോട്ടേക്കുള്ള ഇതെടുക്കാൻ വേണ്ടി പോകുന്നത്. എന്നാൽ ആ 27 നിന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്റ്റെപ്പ് ഈ മാർക്കിങ് കണക്കാക്കിയിട്ട് കിട്ടും. അല്ലാണ്ട് നമ്മൾ ഈ 1 മീറ്റർ തന്നെ ഇങ്ങനെ താഴ്ത്തി കഴിഞ്ഞാൽ ഈ സ്റ്റെപ്പിൻ്റെ ഹൈറ്റ് എല്ലാം മാറി എല്ലാ ബാലൻസും തെറ്റാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതേ ആദ്യം എടുക്കുന്നത് എപ്പം ബാക്കോട്ടേക്ക് എടുത്തിട്ട് ഒരു സ്റ്റെപ്പ് എടുത്തതിന് ശേഷം തന്നെ ചെയ്യണം. അപ്പോൾ ഇതിന് നമ്മൾ 2 സ്ട്രിങ് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. സെൻറ്ററിലല്ല, 2 സ്ട്രിങ്ങായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യത്തെ സ്ട്രിങ് നമ്മൾ 27 സെൻറ്റിമീറ്റർ വലിച്ചിട്ട് വെക്കും. അതുപോലെ തന്നെ 1 മീറ്ററിന് 27 സെൻറ്റിമീറ്റർ വലിച്ചിട്ട്. അപ്പോൾ അത് 4 ഇഞ്ചിൻ്റെ സ്ട്രിങ് ഉപയോഗിക്കുക. അത് 100x100mm സ്ട്രിങ് ഏകദേശം ഈ ഒരു അളവിലാണ് അതിൻ്റെ 2 സ്ട്രിങ് അടിച്ച് വരിക. അപ്പോൾ അതിനി നമ്മൾ ഈ ഒരു 4 ഇഞ്ച് വരുന്ന ഈ ഒരു ഭാഗത്ത് തുരന്ന് കയറ്റിയിട്ട് ഈ 1 മീറ്റർ വരുന്നതിൻ്റെ 27 സെൻറ്റിമീറ്റർ ഈ ഒരു അളവിലേക്ക് കുറച്ചിട്ട് ഇങ്ങനെ താഴോട്ടേക്ക് അടിച്ചിട്ട് വെക്കാൻ വേണ്ടി പോയിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ഇവിടെ 4 ഇഞ്ചിൻ്റെ ഒരു മാർക്കിങ് എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു സ്ട്രിങ് വെക്കാനുള്ള ഹോൾ എടുത്ത് കഴിഞ്ഞു. അകത്ത് 2 കമ്പി കിട്ടിയിട്ടുണ്ട് 2 ഭാഗത്തും. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് തന്നെ അത് പിടിപ്പിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഇതിൻ്റെ പൈപ്പ് കട്ട് ചെയ്തിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി പോയി. അപ്പോൾ നമ്മൾ ഈ ലാൻഡിങ്ങിൻ്റെ ഈ ഒരു ഭാഗത്തെ അളവെടുക്കാൻ വേണ്ടി പോയിരുന്നു. അപ്പോൾ ഈ ഒരു അളവ് വരുക നമ്മൾ 27 സെൻറ്റിമീറ്റർ കുറച്ച് വെച്ചുകൊണ്ട് 72.5 സെൻറ്റിമീറ്റർ ഉണ്ടാവുക. അതിൻ്റെ കൂടെ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് പോകേണ്ടത് 10 സെൻറ്റിമീറ്ററാണ്.
അപ്പോൾ അതുകൂടി കൂട്ടി വെക്കുന്ന സമയത്ത് 82.5 സെൻറ്റിമീറ്റർ ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ആംഗിൾ സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്, ആംഗിൾ സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ഏകദേശം ഈ ഒരു ആംഗിളിലാണ് മുറിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് വരുന്നതും ഇതേ ആംഗിളിൽ തന്നെ ആക്കി കഴിഞ്ഞാൽ കറക്റ്റ് മാച്ചിങ് ആയിട്ട് പോകും. ഇതിൻ്റെ ആംഗിൾ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിഗ്രി ഞാൻ നോക്കിയില്ല, പക്ഷേ നമ്മൾ ഏകദേശം ഇങ്ങനെ വെച്ചിട്ടാണ്, ചിലപ്പോൾ ഗ്രൈൻഡ് ചെയ്ത് കൂട്ടേണ്ടി വരും, ചിലപ്പോൾ കട്ട് ചെയ്ത് ഇതാക്കണിക്കൊക്കെ വരും. എന്നാലും ഏകദേശം ഒരു ഈ ഒരു ആംഗിൾ തന്നെയാണ് വരുക. അപ്പോൾ ഈ ഒരു ആംഗിൾ വെച്ചിട്ട് നമ്മൾ മുറിക്കാൻ വേണ്ടി പോയി. അപ്പോൾ സ്ട്രിങ്സിനുള്ള പൈപ്പ് മുറിച്ച്, 5mm തിക്നെസ്സുള്ള എം എസ് പൈപ്പാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. ഇതുതന്നെ ജി ഐയുടെ വേണമെങ്കിൽ ഉപയോഗിക്കാം. നമ്മളിപ്പോൾ എം എസ് ഉപയോഗിക്കാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ജി ഐ കിട്ടാത്തത് കൊണ്ടാണ്. ജി ഐ കുറച്ചുകൂടി ബെറ്റർ. നമ്മൾ ആംഗിളർ സെറ്റാക്കി അതിൻ്റെ താഴോട്ടേക്കായിട്ട് എം എസ് പ്ലേറ്റ് രണ്ടെണ്ണം 2x2 വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ സ്റ്റെപ്പിനെക്കാട്ടി 6 ഇഞ്ച് താഴ്ത്തിരാണ് നമ്മൾ വെച്ച് കൊടുത്തത്. അതിനിപ്പം ഫൈനലായിട്ട് ടൈറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ആ ഒരു സൈഡിലേക്കുള്ള സ്ട്രിങ് കൂടി സെറ്റ് ചെയ്യാൻ വേണ്ടി പോയി. ഇപ്പോൾ ലാൻഡിങ്ങിനുള്ള സ്ട്രിങ് അടിക്കാൻ വേണ്ടി പോയാണ്. അതിനോട് നമ്മൾ 72.5 മാർക്ക് ചെയ്ത് അതെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൽ നമ്മൾ ആ ഒരു ടോപ്പ് സ്പിരിറ്റ് ലെവൽ വെച്ച് സെറ്റാക്കിയിട്ട് സൈഡിൽ നിന്ന് ട്രയാങ്കിൾ സ്ക്വയർ വെച്ച് മട്ടവും കൂടി ആക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ സെറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ 82.5 മുറിച്ചത് ഇവിടെ നിന്ന് ഇനി ഇങ്ങോട്ടേക്ക് 72.5 കറക്റ്റാണെന്ന വിധത്തിൽ ഇവിടെ മാർക്കിങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ പൈപ്പ് വെച്ചിട്ടല്ല ചെയ്യുക കേട്ടോ, എം എസ് പ്ലേറ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത് 10mm. അപ്പോൾ നമ്മൾ അന്ന് പറഞ്ഞ് നിർത്തിയത് ഈ ഒരു അളവ് വരെയായിരുന്നു. ഇതിൻ്റെ അപ്പുറത്ത് നമുക്ക് 2 സ്റ്റെപ്പ് നമ്മൾ വിച്വലായിട്ട് ഇങ്ങനെ കാണിക്കുക ചെയ്തിട്ടുള്ളൂ. അതിൽ നമ്മൾ വരയാൻ വേണ്ടിയിട്ട് ഓപ്ഷനൊന്നുമില്ല, വാളോ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. അപ്പോൾ ആ ഒരു എൻഡ് വരുന്ന ഒരു ഭാഗം നമ്മൾ സ്പിരിറ്റ് ലെവൽ വെച്ചിട്ടൊന്ന് താഴോട്ടേക്ക് മാർക്കിങ് ഇട്ടിരുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് തന്നെ 2 സ്റ്റെപ്പാണ് അങ്ങോട്ടേക്ക് വരാനുള്ളത്. ഒന്ന് അപ്പോൾ 2 സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ 26+26 നമുക്ക് 55 സെൻറ്റിമീറ്റർ ഉണ്ടാവും. അതായത് 22 ഇഞ്ച് ഉണ്ടാവും ടോട്ടൽ നമുക്ക് ആ ഒരു ഇവിടുന്ന് കടന്ന് നിൽക്കേണ്ട അളവ്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ഇനിയിപ്പോൾ ഈ കുഴി എടുത്തിട്ടുള്ളത്. ഏകദേശം നമ്മളിപ്പോൾ എടുത്തത്. അപ്പോൾ നമ്മൾ ഒന്നുകൂടി ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് കറക്റ്റ് 55 സെറ്റാക്കിയിട്ട് തന്നെ നമ്മളത് അടിക്കാൻ വേണ്ടി പോയിരുന്നു. അപ്പോൾ അപ്രോക്സിമേറ്റ്ലി ഇവിടെയാ വരുക, ഈ ഒരു എൻഡായിട്ട് വരുക. അപ്പോൾ ഇത്രയും ഭാഗം നമ്മൾ കോൺക്രീറ്റ് ഇട്ടിട്ട് കുഴിച്ച് താഴ്ത്തിയിട്ടാണ് ഇതിൻ്റെ ബേസ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ആ ഒരു അളവിലേക്ക് കുറച്ചുകൂടി താഴ്ത്തിയിട്ട് കുഴിച്ചെടുക്കാൻ വേണ്ടി പോയിരുന്നു. അപ്പോൾ നമ്മൾ ആ ലാൻഡിങ് വരെയുള്ള സ്ട്രിങ് സെറ്റാക്കി. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാതിന് 3 ആള് ഹാൻഡിൽ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ആ വീഡിയോ ക്യാമറ ഓണാക്കാനോ ഓഫാക്കാനോ ഉള്ള ഒരു സാഹചര്യം കിട്ടാത്തതുകൊണ്ടാണ്. അപ്പോൾ നമ്മളിനിയിപ്പോൾ ഈ ഒരു ഭാഗത്തേക്കുള്ളത് മുകളിലുള്ള അതേ അളവ് തന്നെ അകലം കണക്കാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ താഴത്തത് അതുപോലെ സെറ്റാക്കുന്നുണ്ട്. ഇപ്പോൾ 77.5 വേണ്ടത്. അത് നമ്മളിങ്ങനെ നീക്കിയിട്ട് കൊടുക്കുക. ഇനിയും പൊട്ടണം പോകും. ഇതാണ് നമ്മൾ എൻഡിലെ സ്റ്റെപ്പിൻ്റെ ഇത് വരുന്നത്, റേസ് വരുന്ന ഭാഗം. ഇവിടുന്ന് ഇവിടത്തേക്ക് വന്ന് ഫസ്റ്റ് സ്റ്റെപ്പ്, പിന്നെ അങ്ങോട്ടേക്ക് പോവുക. ഇത് നമ്മളെ ഫസ്റ്റ് സ്റ്റെപ്പിൻ്റെ ബാക്ക് വരുന്ന ഭാഗമാണ്. അത് നമ്മൾ വാട്ടർ ലെവൽ ചെയ്തിട്ട് ഒരു ചരട് കെട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ എൻഡ് വരുന്ന ഭാഗം ചരട് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിനിയിപ്പോൾ ഭാഗം മാറിപ്പോകുന്നോ അകലം മാറിപ്പോകുന്നോ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഈ ചരടിനെ കണക്കാക്കിയിട്ട് ട്വിസ്റ്റൊക്കെ തീർത്തിട്ട് പൈപ്പ് സെറ്റ് ചെയ്തിട്ട് നല്ല ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ ഇപ്പുറത്തെ സൈഡ് സ്ട്രിങ് സെറ്റ് ചെയ്യാൻ വേണ്ടി പോയാൽ, അപ്പോൾ അതിനോട്ടിട്ട് നമ്മൾ നേരത്തെ എൻഡ് വരുന്ന ഭാഗത്ത് കണക്കാക്കിയിട്ട് അപ്പോൾ ഈ ഒരു ഭാഗം ലെവൽ ചെയ്തിട്ട് നമ്മൾ അടിച്ചു കൊടുക്കുന്നുണ്ട് ഫൈനലായിട്ട്. അപ്പോൾ നമ്മൾ അവസാനത്തെ സ്ട്രിങ്ങും കൂടി കയറ്റാൻ വേണ്ടി പോകുന്നു. ഓക്കെ, ഒരു ടാക്ക് അടിച്ചു. ഓക്കെ, ഒരു ഭാഗം ബാക്കി ട്വിസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് നോക്കും.
ഓക്കെ റെഡി. അപ്പോൾ ലാസ്റ്റത്തെ സ്ട്രിങ്ങും കയറ്റി കഴിഞ്ഞ് നമ്മൾ നേരത്തെ വെച്ച അളവ് തന്നെ എവിടെയും സെറ്റാക്കും. ഇപ്പോൾ 72.5 വേണ്ടത് ഇവിടെ സെറ്റാക്കി കൊടുക്കും. അതിനുശേഷം എവിടെയും നല്ല സൈഡിൽ നല്ല ഫില്ലിംഗ് ആയിട്ട് വെൽഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ സ്ട്രിങ് സെറ്റായി. ഇനി പിന്നെ സ്റ്റെപ്പ് സെറ്റാക്കാനുള്ളത്. അപ്പോൾ സ്റ്റെപ്പിന് വേണ്ടിയിട്ട് നമ്മൾ പ്ലേറ്റാണ് ഉപയോഗിക്കുന്നത്, MS ടെന്നമം പ്ലേറ്റ്. അപ്പോൾ അതിന് നമ്മൾ വർക്ക്ഷോപ്പിൽ നിന്ന് ഹോളടിക്കുന്ന നമുക്കൊന്ന് വേണം. അപ്പോൾ ടെന്നമമിൻ്റെ MS പ്ലേറ്റാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. അത് ഗ്യാസ് കട്ടറിൽ വെച്ച് കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൻ്റെ വീതി വരുന്നത് 90x90 cm നമ്മൾ മുറിച്ചിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ നീളം വരുന്നത് 90 cm നീളം, അതുപോലെ തന്നെ 17 cm വീതിയിലാണ് മുറിച്ചിട്ടുള്ളത്. അപ്പോൾ ഗ്യാസ് കട്ടറിൽ ചെയ്തുകൊണ്ട് തന്നെ സൈഡിലേക്ക് ഫിസർ വന്നിട്ടുണ്ട്, അതൊക്കെ ഒന്ന് നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് കളയുന്നുണ്ട്. ആദ്യം തന്നെ അത് ഗ്രൈൻഡ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് മാർക്ക് ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടി പറ്റൂ. അപ്പോൾ ആ ഗ്രൈൻഡിങ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എങ്ങനെയാണ് മാർക്ക് ചെയ്യാന്നുള്ളത് കാണാം. അപ്പോൾ മാർക്കിങ് ഈസി ആക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ ഒരു അലൂമിനിയത്തിൻ്റെ പീസ് എടുത്തിട്ട് ഇങ്ങനെ സൈഡിലേക്ക് തട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ തട്ടി എല്ലാത്തിൻ്റെ എൻഡ് ലെവലാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ചിലതിൻ്റെയൊക്കെ കട്ടിങ്ങിൻ്റെ പ്രശ്നം കൊണ്ട് ചെറിയ ചെറിയ ഭാഗം പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ കോലൊക്കെ വെച്ചിട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ പിന്നെ നമുക്ക് മുട്ടിച്ച് മുട്ടിച്ച് വെച്ചാൽ തന്നെ പ്രശ്നം തീരുമായിരുന്നു. അപ്പോൾ അങ്ങനെ എല്ലാത്തിൻ്റെയും ലെവലാക്കിയതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ബ്ലൂ ഇട്ടിട്ട് മാർക്ക് ചെയ്തിട്ടാണ് നമ്മൾ മാർക്കിങ് ചെയ്യുന്നത്. പ്ലേറ്റ് മാർക്ക് ചെയ്യുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കണം. ആദ്യം തന്നെ നമ്മളൊന്ന് സെൻറ്റർ മാർക്ക് ചെയ്തിട്ടോ, അതായത് ഡബിൾ സ്ട്രിങ് വരുന്നതുകൊണ്ട് ഇത് കുറച്ച് ശ്രദ്ധിച്ചിട്ട് ചെയ്യണം. അത് സ്ട്രിങ്ങിൻ്റെ അടിയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്ക്രൂ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതിനുശേഷം നമ്മൾ 22.5 cm ഇവിടുന്ന് വലിച്ചു വെച്ചിട്ട് 100mm പൈപ്പാണെന്നുള്ള വരുമോ, അപ്പോൾ 100mm മാർക്കിങ് ഇട്ട് കൊടുക്കാൻ വേണ്ടി പോയിരുന്നത്. അപ്പോൾ ആ ഒരു ഭാഗത്ത് നമുക്കിനി എന്ത് ചെയ്യാൻ പാടില്ല, ഹോള് വരാൻ വേണ്ടി പാടില്ല. അങ്ങനെ തന്നെ 2 ഇഞ്ചിലും മാർക്ക് ചെയ്യുക. അതിനുശേഷം ആ ഒരു 100mm മാർക്കിങ് കൂടി ഇട്ടതിന് ശേഷം അതിൽ ആ ഭാഗം ഒഴിവാക്കിയിട്ടുള്ള ഭാഗത്ത് പരമാവധി ഹോൾ എടുക്കാൻ വേണ്ടി നോക്കുക. അപ്പോൾ അങ്ങനെ ആക്കുന്ന സമയത്ത് നമുക്ക് ഫാൾട്ട് വരാതെ തന്നെ അടിയിൽ നിന്ന് മുകളിലോട്ടേക്ക് കറക്റ്റ് വുഡ് കയറ്റാൻ വേണ്ടി ഹോള് കിട്ടും. അപ്പോൾ ഈ രണ്ട് ഭാഗത്താണ് ഇനി ഹോള് വരാണ്ട് നിൽക്കേണ്ടത്. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ എവിടെ വന്നാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല, സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പ്ലേറ്റിൻ്റെ എഡ്ജിലേക്കുള്ള മാർക്കിങ് കിടക്കുന്ന 1 ഇഞ്ച് ഇട്ടിട്ടാണ്, ഈ ഒരു എഡ്ജിൽ 1 ഇഞ്ച്, അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലേക്കുള്ള ഭാഗത്തും 1 ഇഞ്ച് ഇട്ടിട്ടാണ് മാർക്കിങ് കിടക്കുന്നത്. അതേ രണ്ടും കൂട്ടിമുട്ടുന്ന ആ ഒരു പോയിൻ്റാണ് സെൻ്ററാക്കുക. അപ്പോൾ ബ്ലൂ ലൈൻ അടിക്കാൻ വേണ്ടി പോയിരുന്നത്. അപ്പോൾ നമുക്കെല്ലാം ഒരേ അളവിൽ തന്നെ ഒരുപോലെയായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ 2 ഇഞ്ചിലാണ് മാർക്ക് ചെയ്ത് വെച്ചത്, ആ ഒരു മാർക്ക് ടച്ച് ആക്കിയിട്ട് ഒന്നിങ്ങനെ ബ്ലൂ അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ പ്ലേറ്റിന് പഞ്ച് ചെയ്യാൻ വേണ്ടി പോയിരുന്നു. പഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു 1 ഇഞ്ച് ടച്ച് ആക്കി വെച്ചിട്ട് ബിബിൾ സ്ക്വയറിൻ്റെ ബാക്ക് ഇങ്ങനെ വെച്ചിട്ടാണ് മാർക്ക് എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ടൈറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് എല്ലാത്തിൻ്റെ ഒരേ അളവിൽ പഞ്ചിങ് കിട്ടും. അപ്പോൾ ഇങ്ങനെ മാർക്കിങ് എടുക്കുക. അതിനുശേഷം നമ്മൾ ആ ഒരു നേരത്തെ മാർക്ക് ചെയ്ത ബ്ലൂ മാർക്കിലേക്ക് ഇങ്ങനെ പഞ്ച് വെച്ചിട്ട് ഇതിൻ്റെ ബാക്ക് കണക്കാക്കിയിട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കും. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് എല്ലാം 1 ഇഞ്ച് തന്നെ കിട്ടും. ഇങ്ങനെ വെക്കുക, അടിക്കുക, അതുപോലെ തന്നെ എല്ലാത്തിനും അടിച്ചടിച്ച് പോവുക. അപ്പോൾ 5mm ഡ്രിൽ ബിറ്റ് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ എല്ലാത്തിനും ഹോൾ അടിക്കാൻ വേണ്ടി പോയി. അപ്പോൾ ഹോൾ അടിച്ച് കഴിഞ്ഞു, ഇനിയിപ്പോൾ കൗണ്ടർ സിങ്ക് എടുക്കാൻ വേണ്ടി പോയിന്ന്. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് എല്ലാ ഭാഗത്തും വെള്ളം നനച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ കൗണ്ടർ എടുക്കാൻ വേണ്ടി പറ്റും. ഓരോ പ്രാവശ്യം വെള്ളം നിറക്കേണ്ട സമയം നമുക്ക് കുറച്ച് ലാഭം കിട്ടും. അപ്പോൾ അതിനോടിയിട്ട് 12mm ഡ്രിൽ ബിറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. 12mm ഡ്രിൽ ബിറ്റിൻ്റെ ആ ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് മാത്രം ഇറക്കിയിട്ടാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ ഡ്രിൽ ഓൺ ആക്കിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇറക്കി കൊടുക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒന്ന് സ്ക്രൂ ഇട്ട് കാണിക്കുന്നതേ ഉള്ളൂ. ഇതെല്ലാം സ്ക്രൂ വരുമോ, 1 ഇഞ്ചിൻ്റെ SS സ്ക്രൂ വരുമോ. അപ്പോൾ അതിന് കുറച്ച് ഹെഡ് റൗണ്ട് കൂടിയതായതുകൊണ്ട് കൗണ്ടറും കുറച്ച് കൂടുതൽ വരും. അപ്പോൾ ഇന്ന് 2nd ദിവസമാണ്. ആ ലാൻഡിങ്ങിൻ്റെ ഭാഗം ഒന്ന് ഒരു പീസും കൂടി വെച്ചിട്ട് നമ്മൾ ഈ ഒരു ബീമുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ ലാൻഡിങ്ങിൻ്റെ പ്ലേറ്റ് ഇടാൻ വേണ്ടി പോയിരുന്നത്. അപ്പോൾ ഇത് വലിച്ചു കയറ്റുന്നതായതുകൊണ്ടാണ് ഞാനിത് വീഡിയോ എടുക്കാൻ എല്ലാവരും കൂടി ഹാൻഡിൽ ചെയ്തിട്ട് ഇവിടെ എത്തിച്ചത്. ഇവിടെ നമ്മൾ ഓൾറെഡി കൊണ്ടുവച്ചതാണ്. ഇനിയിപ്പോൾ തള്ളി താഴെ ഇടാൻ വേണ്ടി പോയി. അപ്പോൾ ഇതാണ് നമ്മൾ ലാൻഡിങ് വരുന്നത്. അപ്പോൾ ഇവിടുന്ന് തന്നെ 5 cm ഇങ്ങോട്ടേക്ക് ആക്കിയിട്ടും, അതേപോലെ തന്നെ ഈ സൈഡിൽ നിന്ന് 5 cm ഇങ്ങോട്ട് ആക്കിയിട്ടാണ് നമ്മളതിനെ സെറ്റ് ചെയ്യുക. അപ്പോൾ ഇത് മുറിച്ചിട്ടുള്ളത് 90 cm നീളത്തിലാണ് ഇത് മുറിച്ചെടുത്തിട്ടുള്ളത്. 10 cm നമ്മൾ രണ്ട് ഭാഗത്തേക്കൊരു വുഡാണ് കടത്തിയിടുക, അതുപോലെ തന്നെ ഈ ഭാഗത്തേക്കും 4 ഭാഗത്തേക്കും അങ്ങനെ വുഡ് അങ്ങനെ കടത്തിയിടുക ചെയ്യുക. അപ്പോൾ എല്ലാം സെറ്റ് ചെയ്യുന്ന അങ്ങനെയാണ്, നമ്മൾ കറക്റ്റ് സെൻറ്റർ വരുന്ന വിധത്തിലാണ് സെറ്റ് ചെയ്ത് പോവുക. അപ്പോൾ വുഡ് 4 ഭാഗത്തേക്കായിട്ട് 2 ഇഞ്ച് 2 ഇഞ്ച്, അതായത് ഒരു 5 cm വെച്ചിട്ടാണ് കടത്തിയിടുക. അപ്പോൾ ഇത് ഇനിയിപ്പോൾ ലാൻഡിങ് വെൽഡ് ചെയ്യാൻ വേണ്ടി പോയി.
അഞ്ച് സെൻറ്റിമീറ്റർ ആയിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ ഈ പ്ലേറ്റ് താഴെ വെൽഡ് ചെയ്യാൻ വേണ്ടി പോവുക. ഓക്കെ, ഇത് വെക്കുന്ന സമയത്ത് കൗണ്ടർ താഴോട്ടാക്കി തന്നെ ഇപ്പം വെക്കാണ്ട് ശ്രമിക്കുക. ഭാഗം മാറിപ്പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ബുദ്ധിമുട്ടാണ്, നമുക്ക് ആ സ്ക്രൂവിൻ്റെ ഹെഡ് പുറത്തേക്ക് എടുത്ത് കാണിക്കും. പിന്നെ ഇപ്പോൾ വെൽഡ് ചെയ്യാൻ വേണ്ടി പോയി, നമ്മൾ അളവെല്ലാം ഓക്കെ ആക്കിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് നിന്ന് 95 ഈ ഒരു ഭാഗത്ത് നിന്ന് 95 അങ്ങനെ കോണ് കറക്റ്റാക്കിയിട്ട് സെറ്റ് ചെയ്ത്. അപ്പോൾ നമുക്ക് ഈക്വൽ ആയിട്ടുള്ള ഭാഗം തന്നെ ഇനി അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് ഒരേ സെറ്റിങ്ങൾ എടുക്കാൻ വേണ്ടി പറ്റും. ഈ ഒരു ഭാഗത്ത് ചരട് കെട്ടിക്കഴിഞ്ഞാൽ എല്ലാ സ്റ്റെപ്പും ഒരേ അളവിൽ കിട്ടും. ഇങ്ങനെ അങ്ങോട്ട് കെട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റെപ്പും അതേ അളവിൽ തന്നെ കിട്ടും. ഇപ്പോൾ ലാൻഡിങ് അടിച്ചു കഴിഞ്ഞാൽ നമ്മളിത് 5 സെൻറ്റിമീറ്ററിലേക്ക് മാറ്റി വെക്കണം. അപ്പോൾ 5 സെൻറ്റിമീറ്ററിനുള്ളിൽ നമ്മൾ 2 ഇഞ്ചിൻ്റെ പൈപ്പ് എടുത്തിട്ടുണ്ട്, 2x2 പൈപ്പ്. ഇപ്പോൾ ഈ 2x2 പൈപ്പ് നമ്മൾ ആ നേരത്തെ മാർക്ക് ചെയ്ത് ആ മാർക്ക് ലെവലാക്കിയിട്ട് വെക്കുക. രണ്ട് കോണും ലെവലിൽ വരുന്ന വിധത്തിൽ വെക്കുക, അടിഭാഗവും അതുപോലെ തന്നെ ഈ സൈഡ് ഭാഗവും. അതിനുശേഷം ഇവിടെ സ്പീഡ് ലെവൽ ലെവൽ ചെയ്യുക. ഇത് ലെവലായി കഴിഞ്ഞാൽ കിട്ടുന്ന ആ ഫ്രണ്ട് ഭാഗമാണ് നമുക്ക് ഇപ്പം ഈ ഒരു സ്റ്റെപ്പ് ഫിനിഷാവേണ്ട ഭാഗം. ഇത്രയും ഭാഗം വരെ സ്റ്റെപ്പ് വരാം. അപ്പോൾ നമ്മളിവിടുന്ന് ഈ 4x4 പീസ് തന്നെയാണ് ഇവിടുന്ന് ഇങ്ങനെ അടിച്ചു കൊടുക്കുന്നത്. അതിൻ്റെ മുകളിലേക്ക് സെൻറ്ററിലായിട്ടാണ് ഇതിൻ്റെ പ്ലേറ്റ് വരിക. പ്ലേറ്റ് ഇതിനെ ടച്ച് ആവുക. ഇനിയിപ്പോൾ നമ്മൾ ഓരോ സ്റ്റെപ്പായിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി പോയിന്ന്. ഇപ്പം ബാക്കിനാണ് തുടങ്ങേണ്ടത്. അവിടെ മാർക്ക് ചെയ്യുന്ന സമയത്ത് ശരിക്കും വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കുറച്ച് താഴെ കാണിച്ചത്. അപ്പോൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഏറ്റവും എൻഡിലുള്ളത് തുടങ്ങിയിട്ട് താഴോട്ടേക്ക് പോകുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മൾ ബാക്കിലും സൈഡിലുമായിട്ട് 5 സെൻറ്റിമീറ്ററിന് ആ ഒരു പൈപ്പ് അടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബേസ് വരുന്ന ആ ഒരു അടിഭാഗം നമ്മൾ ആ നേരത്തെ വരേൻ്റെ മുകളിൽ നിന്ന് 10mm പൊക്കി വെച്ചിട്ട് കറക്റ്റ് അടിഭാഗം വരുന്ന വിധത്തിൽ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഇതിൻ്റെ ആംഗിൾ മുറിക്കാൻ വേണ്ടി പോയി. അതിന് വേണ്ടി 4 ഇഞ്ചിൻ്റെ ഈ ഒരു പൈപ്പ് തന്നെ ഉപയോഗിക്കുന്നത്. അത് മുറിച്ചതിന് ശേഷം നമ്മൾ ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് അടിച്ചു കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ ബാക്കിലെ ആ ഒരു പൈപ്പ് എടുത്തു കളഞ്ഞു കഴിഞ്ഞാൽ അവിടെയും ഒരു ഗ്യാപ്പ് ഉണ്ടാവും, ഇവിടെയും അതേ ഒരു ഗ്യാപ്പ് തന്നെ കീപ്പ് ചെയ്ത് പോകും. അപ്പോൾ നമുക്ക് ഈസിയായിട്ട് തന്നെ അത് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇത് സെൻറ്ററിലേക്കുള്ള അളവ് എടുക്കാൻ വേണ്ടി പോകുന്നത് 4.5 ഇഞ്ചാണ് ഈ ഒരു സൈഡ് വരുന്നത്. അതുതന്നെ ബാക്കിലേക്ക് വരുന്ന ഭാഗം ഒരു 2.5 ഇഞ്ച് അവരെ ഹൈറ്റിലും ഉണ്ടാവും. അപ്പം അങ്ങനെ അളവ് സെറ്റാക്കിയിട്ട് നമ്മളിപ്പോൾ ഇത് മുറിക്കാൻ വേണ്ടി പോയി. അപ്പോൾ നമ്മൾ 2 പീസ് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതേ ആംഗിളിൽ ഇതേ അളവിൽ തന്നെ ഇനി ബാക്കിയുള്ള പീസും കൂടി മുറിച്ചെടുക്കണം. 6 സ്റ്റെപ്പിന് ആവശ്യമുള്ളത്. താഴോട്ടേക്കുള്ളതിന് ചെറിയ ആംഗിൾ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നമ്മളിത് സെറ്റാക്കാൻ വേണ്ടി പോയി. ഇങ്ങനെ വെച്ചിട്ട് സെറ്റാക്കി കൊടുത്താൽ മതി. നമ്മളിത് ഇവിടെ നിന്ന് ബാക്കിൽ നിന്ന് ഒരേ അളവ് എടുത്തതിന് ശേഷം സെൻറ്ററാക്കിയിട്ട് സെറ്റ് ചെയ്യുക. അപ്പോൾ 4 ഇഞ്ച് കറക്റ്റ് സെൻറ്ററാക്കിയിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരേ അളവിൽ തന്നെ കിട്ടും. ഇനി അങ്ങോട്ട് നമ്മൾ അടിക്കുന്നതെല്ലാം ആദ്യം ഈ ഒരു പൈപ്പ് അടിച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ എടുത്ത് വെക്കുക ചെയ്യുക. അപ്പോൾ നമ്മൾ അളവെടുത്തിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഓരോന്ന് താഴ്ത്തി താഴ്ത്തി വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് നേരെ പ്ലേറ്റ് എടുത്ത് വെക്കുന്ന രീതിയിലാണ് ചെയ്യുക. ഈ ആദ്യത്തെ ഒന്നും ഇങ്ങനെ ചെയ്യാൻ കാരണം നമുക്ക് ഈ ഒരു അളവും ആംഗിളും കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ താഴത്തേക്കുള്ള സ്റ്റെപ്പിൻ്റെ ആ ഒരു കോണിൻ്റെ ഭാഗം കൂടി എടുക്കാൻ വേണ്ടി പോയിരുന്നു. ഇത് നമ്മളിവിടെ ആ ഒരു 3.75 ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അളവിൽ ടോപ്പ് ടച്ച് ആക്കുക. അതിനുശേഷം സ്പീഡ് ലെവൽ ചെയ്യുക. എന്നിട്ട് ഇവിടെ ഒരു മാർക്കിങ് ഇട്ട് കൊടുക്കുക. ഇതേ അളവ് തന്നെയാണ് താഴോട്ടേക്കുള്ള എല്ലാ സ്റ്റെപ്പിൻ്റെയും വരിക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇനി താഴോട്ടേക്കുള്ള ആ ഒരു മാർക്കിങ് എടുക്കാൻ വേണ്ടി പോകും. അപ്പോൾ ഈ ഒരു ആംഗിളിലാണ് ഇനി കട്ട് ചെയ്തെടുക്കേണ്ടത്. ഈ ഭാഗത്തേക്ക് താഴോട്ടേക്കുള്ള എല്ലാ ഇതും അങ്ങനെ വരും. ഇവിടെ നിന്നൊരു 2x1 8 ഉണ്ട്, ഇവിടെ നിന്നൊരു 4x5 8 അങ്ങനെയാണ് ഇതിൻ്റെ അളവ് വരുന്നത്. അപ്പോൾ അത് സ്പീഡ് ലെവൽ കണക്കാക്കിയിട്ട് ഓരോന്നും താഴത്തതും അതുപോലെ തന്നെ നമ്മൾ നേരത്തെ മുകളിൽ ചെയ്ത പോലെ തന്നെ സെറ്റാക്കാൻ വേണ്ടി പോയിന്. അപ്പോൾ സ്ട്രിങ്ങിൻ്റെ മുകളിൽ പൈപ്പൊക്കെ അടിച്ചു കഴിഞ്ഞാൽ അവസാനത്തത് നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി പോയിന്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു സംഭവം ഇതിലേക്ക് കണക്കാക്കി വെച്ചിട്ട് 5 സെൻറ്റിമീറ്റർ വെച്ചിട്ട് മാർക്ക് ചെയ്ത് അത് ഡിവൈഡ് ചെയ്തിട്ടാണ് ഈ സംഭവം കംപ്ലീറ്റ് സെറ്റാക്കി വന്നത്. അപ്പോൾ ഇതാണ് ഞാൻ മെയിനായിട്ട് ആ ഒരു മാർക്ക് നമുക്ക് ഈസിയായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി ഉപകാരപ്പെടുന്നു പറഞ്ഞത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ആ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് വളരെ ഈസിയായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് ഈ ബാക്ക് കണക്കാക്കുക. ഇതിൻ്റെ അടിഭാഗം കണക്കാക്കി കഴിഞ്ഞാൽ ഇത് കറക്റ്റ് 5 സെൻറ്റിമീറ്ററിന് ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു സൈഡ് നമ്മൾ ഇപ്പം തന്നെ അടിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് ഫ്രണ്ട് സൈഡ് വേണമെങ്കിൽ പിന്നീട് അടിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ലെവൽ ചെയ്തിട്ട് ഓരോ ടാക്ക് അടിച്ച് വെച്ചിന്. അപ്പോൾ ഇനിയിപ്പോൾ ഈ ഒരു ഭാഗം അതുപോലെ തന്നെ ഈ ബാക്ക് വരുന്ന ഭാഗം മാത്രം എല്ലാത്തിൻ്റെയും അടിച്ചു കൊടുക്കുന്നുണ്ട്. അല്ല പിന്നെ നമുക്ക് ഇതിൻ്റെ ബാക്ക് പോയിട്ട് ഇങ്ങനെ അടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, ഫ്രണ്ടിൽ നമുക്ക് സുഖമായിട്ട് അടിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ താഴെ വരുന്ന ഭാഗം നമ്മൾ ഇങ്ങനെ ഒരു ചരട് കെട്ടിയിട്ട് അതിന് കണക്കാറ്റാണ് സെറ്റാക്കിയത്. അതിൻ്റെ മുകളിലത്തത് അതുപോലെ തന്നെ ഒരു ചരട് കെട്ടിയിട്ട് സെറ്റാക്കി.
അപ്പോൾ ഇവിടുന്ന് നല്ല സ്റ്റെപ്പ് വരുന്ന നമ്മളെല്ലാത്തിൻ്റെയും ആ ഒരു ബേസ് വരുന്ന പ്ലേറ്റ് അടിച്ചു വെച്ചിട്ടുണ്ട് സ്ട്രിങ്ങിൻ്റെ മുകളിൽ. ഇനിയിപ്പോൾ ഓരോ പ്ലേറ്റായിട്ട് സെറ്റാക്കാൻ വേണ്ടി പോയത്. അപ്പോൾ നമ്മൾ ആ ലാൻഡിങ്ങിൻ്റെ ആ സൈഡ് മുതൽ ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ ഒരു ചരട് കെട്ടി കൊടുക്കുന്നുണ്ട്. ഇത് സൈഡാക്കിയിട്ടാണ് നമ്മൾ ഇനിയെല്ലാം ഇത് പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ പ്ലേറ്റ് ഇടാൻ വേണ്ടി പോയെന്ന് കൗണ്ടർ താഴേക്ക് ആക്കുക, ശേഷം ഇതിൻ്റെ മുകളിൽ എടുത്ത് വെക്കുക. എന്നിട്ട് നമ്മൾ ആ നേരത്തെ വെച്ചാൽ ഒരു ചരടിനേക്ക് കണക്കാക്കി ഇങ്ങനെ മുട്ടിക്കുക, മുട്ടി മുട്ടിയില്ലാന്നുള്ള ഒരു ലെവലിൽ നിർത്തുക. അപ്പോൾ ഈ 10 cm ആണ് ഇതിൻ്റെ അകത്തുള്ള പൈപ്പ് വരുന്നത്. നമ്മൾ ഈ പ്ലേറ്റ് മുറിച്ചുള്ളത് 17.5 cm. ഇപ്പോൾ 7.5 cm അതിൻ്റെ നേരെ ഡിവൈഡ് ആക്കിയിട്ട് ഇപ്പോൾ 3.75 cm നമ്മൾ ഈ ഫ്രണ്ടിൽ നിന്ന് എടുത്ത് വെക്കണം. അപ്പോൾ അങ്ങനെ ആ ഒരു കണക്കിൽ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട് കറക്റ്റായിട്ട് തന്നെ കിട്ടും, സ്പിറ്റ് ലെവൽ ലെവലായിട്ട് തന്നെ വരും. അപ്പോൾ ഇങ്ങനെ സെറ്റാക്കിയിട്ട് ഓരോ പ്ലേറ്റ് അടിച്ച് അടിച്ച് പോയാൽ മതി. ഇപ്പോൾ ബേക്കിൽ നമ്മൾ ആ ഒരു വരുന്ന അളവ് കറക്റ്റ് ഈ ഒരു പോയിൻറ്റിലേക്ക് 5 cm കിട്ടും. അപ്പോൾ നമ്മൾ പ്ലേറ്റ് സെറ്റാക്കി തുടങ്ങി. ഇനി അതെല്ലാം അടിഭാഗത്ത് നമ്മൾ കംപ്ലീറ്റ് വെൽഡ് ചെയ്ത് ഫില്ല് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ 10th പ്ലേറ്റ് സെറ്റാക്കാൻ വേണ്ടി പോയിന്ന്. ഇനിയിപ്പോൾ ഒരു പ്ലേറ്റും കൂടി നമുക്ക് സെറ്റാക്കാം. ഓക്കെ, അപ്പോൾ അളവൊക്കെ സെറ്റാക്കി കഴിഞ്ഞാൽ ഇപ്പോൾ വെൽഡ് ചെയ്യാൻ വേണ്ടി പോയിരുന്നു. വെൽഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒന്ന് സ്പിറ്റ് ലെവൽ വെച്ചിട്ട് നമുക്ക് ബാലൻസ് ചെയ്യേണ്ട ഭാഗം, ചെറിയ നമ്മൾ ആ ഒരു കട്ടിങ്ങിൽ ചെറിയ വേരിയേഷൻ വന്നിട്ടുണ്ടാവും, ആ ഒരു ഭാഗം ചെറുങ്ങനെ ഒന്ന് ചരിച്ചിട്ട് അഡ്ജസ്റ്റ് ആക്കിയിട്ട് വെൽഡ് ചെയ്യുക. അതുപോലെ തന്നെ ഈ സൈഡും ചെറിയ വേരിയേഷൻ ഉണ്ടാവും, അതും നമ്മൾ പ്ലേറ്റിൽ കുറച്ച് പൊക്കി കൊടുത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്തൊന്ന് വെൽഡ് ചെയ്യുക. അപ്പോൾ ഇത് ത്രെഡ് റൈസ് അതുപോലെ തന്നെ സ്ട്രിങ് ഇതിനകത്തെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മളെ ഇതിൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫൗണ്ടേഷന് വേണ്ടിയിട്ട് നമ്മളൊരു സ്ട്രക്ചർ അടിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഈ 4-inch ഒരു പൈപ്പ് ഇങ്ങനെ വെച്ചിട്ട് ഇതേ ആംഗിളിൽ മുറിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ആംഗിളിൽ മുറിച്ചിട്ട് കുറച്ച് ലെങ്ത് കൂട്ടിയിട്ട് മുറിച്ച് താഴോട്ടേക്ക് അടിച്ചിറക്കിയതിന് ശേഷം TMT ബാർ അടിച്ചിട്ടാണ് ഇതിൻ്റെ സ്ട്രക്ചർ അടിക്കുക. ഇതിപ്പോൾ 4 ft 4 ft വീതിയിൽ മണ്ണെടുത്തതിന് ശേഷം, 1 ഇഞ്ച് ആഴത്തിൽ മണ്ണെടുത്തതിന് ശേഷം അതിലേക്കാണ് കോൺക്രീറ്റ് ഫില്ല് ചെയ്യുക. ഇപ്പോൾ കോൺക്രീറ്റ് ഫില്ല് ചെയ്ത് തീരുന്ന വരെ നമ്മൾ ഇതിൻ്റെ മുകളിൽ വെയിറ്റ് വെക്കേണ്ടിയിരുന്നു. എന്നാൽ ഈ ഒരു ഭാഗം നമ്മൾ വെൽഡ് ചെയ്യുന്ന സമയത്ത് ബെൻഡായിട്ട് പൊങ്ങാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതും കൂടി കഴിഞ്ഞതിന് ശേഷം മാത്രം നമുക്ക് ഈ സ്റ്റോൺ എടുത്ത് മാറ്റാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇനി ഫൗണ്ടേഷൻ വെൽഡ് ചെയ്തിട്ട് അടിക്കാൻ വേണ്ടി പോയിരുന്നു. അപ്പോൾ നമ്മൾ ആ ഒരു പൈപ്പും കൂടി വെൽഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ ഫൗണ്ടേഷൻ്റെ കമ്പിയും മുറിച്ച് വെച്ചിട്ടുണ്ട്. എല്ലാ ഭാഗത്തും ഓരോ ടാക്കും കൂടി കൊടുത്തിട്ട് ഇത് ഉറപ്പിക്കുന്നുണ്ട്. ഇനി അപ്പോൾ നമ്മളെ വർക്ക് കംപ്ലീറ്റ് ആയി. ഈ ഒരു ലെവലിൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ആദ്യത്തെ പ്ലാനിൽ പറഞ്ഞ പോലെ തന്നെ സ്ട്രെയിറ്റ് പോയി ഇത് ബാൽക്കണിയിലേക്കുള്ള എൻട്രൻസ് ഇങ്ങനെ പോയി കിട്ടും. അപ്പോൾ ഈ ലാൻഡിങ്ങിൽ നിന്ന് രണ്ട് ഭാഗത്തേക്കാരാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്. ഇത് നമ്മളെ അപ്സ്റ്റെയറിലേക്കുള്ള ഭാഗം. അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് നമ്മൾ ആ ഒരു പ്ലാൻ പ്രകാരം ചെയ്തത്. അപ്പോൾ അധിക പേർക്കുള്ള ഡൗട്ടാണ് ഇത് നമുക്ക് കോൺക്രീറ്റ് ചെയർ പോലെ ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളത്. ഞാൻ ജസ്റ്റ് ഒന്ന് ചാടി കാണിച്ചു തരാം. ഒരു കുഴപ്പമില്ല, എങ്ങനെ വേണമെന്ന് നമുക്ക് ചവിട്ടി കയറാൻ പറ്റും. സാധാരണ നമ്മളെ ചെയർ തന്നെയാണ്. ഇനിയത്തിൽ നമ്മൾ താഴെ കോൺക്രീറ്റ് ഇടാണ്ട് കോൺക്രീറ്റും കൂടി വന്നു കഴിഞ്ഞാൽ നമുക്കത് കുറച്ചുകൂടി ഒന്ന് ബലമായി വരും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ താഴത്തു നിന്ന് ചാടി കാണിക്കാത്തത്. അവരെ ഭാഗം കൂടി ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ നല്ല റിഡ്ജിഡായിട്ട് തന്നെ നിൽക്കും. നമ്മളെ കോൺക്രീറ്റ് ചെയർ എങ്ങനെയുണ്ടോ അതുപോലെ തന്നെ നിൽക്കും. അപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ ധൈര്യക്കുറവ് കൊണ്ട് നിങ്ങൾ ഇത് ഉണ്ടാക്കാണ്ട് നിൽക്കണ്ട. എന്തായാലും ധൈര്യത്തോടെ ആയിക്കോ, ഒരു കുഴപ്പം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ കോൺക്രീറ്റും ചെയ്ത് കംപ്ലീറ്റ് സെറ്റാക്കി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതിൽ നമുക്ക് ചെയ്യാനുള്ള വർക്ക് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ വുഡ് ഇടാനുണ്ട്.
വുഡിൻ്റെ സൈസ് വരുന്നത് 1 മീറ്റർ നീളം, അതുപോലെ തന്നെ 27 സെൻറ്റിമീറ്റർ വീതി, 1 ഇഞ്ച് കനത്തിലുള്ള വുഡാണ്. അതിൻ്റെ ബോർഡർ പോലെ നമ്മൾ ഒരു ഭാഗം 1-2 ഇഞ്ച് താഴ്ത്തിയിട്ടൊരു ചെറിയൊരു ബോർഡറും കൂടി എല്ലാ സൈഡും വെച്ച് കൊടുക്കും. ഇത്രയും കാര്യമായിട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ ഇത് പ്ലേറ്റ് വെച്ച് ചെയ്തുകൊണ്ട് തന്നെ നല്ല ഭംഗിയിൽ തന്നെ കിട്ടും. നമ്മളിത് വേണമെങ്കിൽ ആംഗ്ലറിൽ ചെയ്യാം, അതുപോലെ തന്നെ പൈപ്പ് വെച്ചിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഞാൻ ഒരുപാട് രീതികളുണ്ട്. അതിലേറ്റവും കാണാൻ ഒരു ഭംഗി, നമ്മൾ വുഡ് വെച്ച് കഴിഞ്ഞാൽ വുഡ് മാത്രം എന്നുള്ളൊരു ഫീല് കിട്ടണമെങ്കിൽ ഈ ഒരു രീതി തന്നെയായിരിക്കും ഏറ്റവും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതിൻ്റെ പ്രൈസ്, ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളും ഉള്ള ഒരു വീഡിയോ ഞാൻ ഏതായാലും കമ്പാരിസൺ വീഡിയോ തന്നെ വേറെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതായത് ഇതിൻ്റെ പ്ലേറ്റിന് എത്ര പൈസ വരും, ആംഗ്ലർ വെച്ചിട്ട് ചെയ്യുമ്പോൾ എത്ര പൈസ വരും, അതുപോലെ തന്നെ പൈപ്പ് വെച്ചിട്ട് ചെയ്യുമ്പോൾ എത്ര പൈസ വരും എന്നുള്ള ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ഉൾപ്പെടുത്തിയുള്ള ഒരു നല്ല വീഡിയോ തന്നെ ചെയ്യാൻ വേണ്ടി പറ്റും. നല്ലൊരു വീഡിയോ തന്നെ വേറെ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇതിൽ വേണമെങ്കിൽ നമുക്ക് മാർബിളോ ഗ്രാനൈറ്റോ ടൈലോ അല്ലെങ്കിൽ വേണമെങ്കിൽ അപ്പോക്സിയോ എന്ത് വേണമെങ്കിലും ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോക്സി ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്ലേറ്റിൻ്റെ വീതി കുറച്ച് കൂട്ടി വെക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ കുറച്ചുകൂടി ഭംഗി കൂട്ടണം എന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാൻ വേണ്ടി വരും. അപ്പോൾ ഇത്രയും കാര്യമായിട്ട് കാണിക്കാനുള്ള ഈ വീഡിയോ ഇഷ്ടമായി ലൈക്കാൻ മറക്കരുത്, നിങ്ങളെ സുഹൃത്തുക്കൾക്കെല്ലാം ഷെയർ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്ന പുതിയ വിഷയമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. സൈനിങ് ഔട്ട്.